നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക നന്മയുടെ പ്രഖ്യാപനങ്ങളുമായി തൃശൂരിൽ വൈകാ 2020 ആവേശോജ്വല തുടക്കം. ഹരിതാഭയുടെ കൂടെയൂടി സാംസ്കാരിക തലസ്ഥാനം. കാർഷിക മേഖലയുടെ നവീകരണത്തിന് കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മേഖലയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തിരിച്ചടിയെന്നും അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യം. കർഷകരുടെ വരുമാന വർധനവിന് യോജിച്ച പോരാട്ടത്തിന് ആഹ്വാനം. പാറേമേക്കാവ് ജംഗ്ഷനിൽ ഗവർണറെ കരിങ്കൊടി കാണിക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത്. മുഖ്യമന്ത്രി ഗവർണർക്കു മുന്നിൽ നല്ല പിള്ള ചമയുകയാണെന്ന് ചെന്നിത്തല. കേരള നിയമസഭയെ ഗവർണർ അപമാനിച്ചിട്ടും പിണറായിയുടെ മൗനം ദുരൂഹമെന്ന് ആരോപണം. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിൽ സി അച്യുതമേനോന്റെ പങ്കിനെ പ്രശംസിച്ച് രമേശ് ചെന്നിത്തല. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കരുത്തും സംഘശക്തിയും വിളിച്ചോതി തൃശൂർ ജില്ലാ സമ്മേളന ദിനങ്ങളിലേക്ക്. ജില്ലാ സമ്മേളനത്തിന് കൊടുങ്ങല്ലൂർ വേദി. 10-11 തീയതികളിൽ സമ്മേളനം. ആവേശമായി പതാക ദിനാചരണം. കണ്ണികളായത് നിരവധി പ്രവർത്തകർ. വീര്യമുള്ള വെള്ളം അകത്താക്കുന്നവർക്ക് ആഹ്ലാദ വാർത്ത. 1 തീയതികളിലെ ഡ്രൈ ഡേ ചരിത്രമാക്കാൻ സർക്കാർ ആലോചനയെന്ന് റിപ്പോർട്ട്. ഒരു ദിവസത്തെ വിൽപ്പനയില്ലായ്മ കൊണ്ട് കോട്ടമല്ലാതെ നേട്ടമൊന്നുമില്ലെന്ന് രഹസ്യ വെളിപ്പെടുത്തൽ. വിനോദസഞ്ചാര മേഖലയ്ക്കും തിരിച്ചടിയെന്ന് അധികൃതർ. തീരുമാനം ഇപ്പോഴെടുത്തിട്ടില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. നാടിന്റെ വികസന മുന്നേറ്റത്തിന് ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രമ്യ ഹരിദാസ്. കഷ്ടതയനുഭവിക്കുന്നവരുടെ ഉന്നമനമാകണം സമൂഹത്തിന്റെ ലക്ഷ്യമെന്നും ആലത്തൂർ MP. ജില്ലയിലെ ആദ്യ ലൈഫ് മിഷൻ അദാലത്തും കുടുംബ സംഗമവും പുഴയ്ക്കൽ ബ്ലോക്കിൽ നടന്നു. ഗുണഭോക്താക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി. പഴയ സ്കെച്ച് പ്രകാരം ആളുന്ന എന്റെ സ്ഥലത്തിന്റെ നീതി അടിച്ച് തരുവാനുള്ള സൗകര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പരമ്പോക്ക് സ്ഥലം മറ്റൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്റെ സ്ഥലമാണ് പഴയ സ്കെച്ച് വെച്ചിട്ടുള്ള സ്ഥലം എനിക്ക്. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയും കൊച്ചു വീടും നിലനിർത്താൻ 75-കാരന്റെ വേറിട്ട സമരം. റീസർവേയിലെ അപാകതകൾക്കെതിരെ ഓട്ടുപാറ സ്വദേശി തലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു. കുണ്ടുപറമ്പിൽ യൂസഫിന്റെ പരാതികൾ നിയമാനുസൃതം പരിശോധിക്കുമെന്ന് തഹസിൽദാരുടെ ഉറപ്പ്. 2 ആഴ്ചക്കുള്ളിൽ നടപടിയെന്നും വിശദീകരണം. പറയന്നൂർ വെള്ളാറുകുളത്ത് ഇടഞ്ഞോടിയ കരിവീരൻ സൃഷ്ടിച്ചത് വലിയ പരിഭ്രാന്തി. പാപ്പാനെ പുറത്തുനിന്ന് വലിച്ച് താഴെയിട്ടെങ്കിലും യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചിറക്കൽ ശബരിനാഥനാണ് കുറുമ്പ് കാട്ടിയത്. റബ്ബർ തോട്ടത്തിലേക്ക് ഓടിക്കയറിയ കരിവീരനെ തളച്ചത് ഏറെ പണിപെട്ട്. യുവനടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ വിചാരണ കോടതി തള്ളി. ദിലീപ് പ്രതിയായി തുടരും. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് ദിലീപ്. വെളപ്പായ ക്രൈസ്തവ ഭക്തിവിശ്വാസ ദീപ്തിയിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഭക്തി നിറവിൽ കൂടു തുറക്കൽ. ഞായറാഴ്ച 4 ദിവ്യബലികൾ. പ്രദക്ഷിണം വൈകിട്ട്. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകുണ്ഠ സ്വർഗവാതിൽ ഏകാദശി മഹോത്സവം തിങ്കളാഴ്ച. പഞ്ചരത്ന കീർത്തലാനാപനം നടക്കും. റോഡ് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെയും വ്യാപാരി സമൂഹത്തെയും ദ്രോഹിച്ച് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം. അത്താണി കുറ്റിയങ്കാവ് ജംഗ്ഷനിൽ പാതയോരത്ത് ഭീമൻ കാനകൾ കോരിയിട്ട് വെല്ലുവിളി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒച്ചിഴയും വേഗത്തിൽ. ദുരന്തം മുന്നിൽ കാണുമ്പോഴും കണ്ണും പൂട്ടിയിരുന്ന് നിരത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥപ്പെട. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വടക്കാഞ്ചേരിയിൽ കലാസാഹിത്യ പ്രവർത്തകരുടെ പ്രതിഷേധ ജ്വാല. പുകാസ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹനം സംഘടിപ്പിച്ചു. സഫ്തർ ഹഷ്മി അനുസ്മരണം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം V. മുരളി ഉദ്ഘാടനം ചെയ്തു.